നമസ്കാരം. അമൃത സുരേഷ് ബാല വിഷയം പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. ബാലയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അമൃത വ്യക്തമാക്കി. ബാലയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അമൃതയുടെ പി എ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പിന്നാലെ ഇതിന് മറുപടിയുമായി ബാലയും എത്തി. താൻ ഈ കളി ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നും മകൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുമെന്നുമായിരുന്നു ബാല പറഞ്ഞത്. അതുപോലെ എതിർഭാഗത്തുള്ളവരും ഇത് അവസാനിപ്പിക്കണമെന്നാണ് ബാല വീഡിയോയിലൂടെ പറഞ്ഞത്. ഇതിന് മറുപടിയുമായിട്ടാണ് അമൃത ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തനിക്കെതിരെ കൂടുതൽ പേർ രംഗത്ത് വരുമ്പോൾ രക്ഷപ്പെടാനുള്ള ബാലയുടെ അടവാണിതെന്നും ഇത്രയും നാൾ താൻ മൗനം പാലിച്ചത് മകൾക്ക് വേണ്ടിയാണെന്നും എന്നാൽ ഇപ്പോൾ ഈ വിഷയം മകളുടെ തന്നെ ആവശ്യമായി വന്നിരിക്കുകയാണെന്നും അതിനാൽ ബാലയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് അമൃത സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. അമൃത സുരേഷിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധൈര്യം ശക്തരെ കൂടുതൽ ശക്തരാക്കിയിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ പതിയെ മലയാളികൾ ഞങ്ങളുടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് കണ്ടു തുടങ്ങിയപ്പോഴുള്ള അടുത്ത നീക്കം ദയവ് ചെയ്ത് ഇവിടെ തന്നെ അവസാനിപ്പിക്കുക. 14 വർഷത്തെ എൻ്റെ നിശബ്ദതയെ ചൂഷണം ചെയ്തുകൊണ്ട് എനിക്കെതിരെയുണ്ടായ രൂക്ഷവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളോട് ഞാൻ മൗനം പാലിച്ചതിനാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ നഷ്ടം ചെറുതല്ല. കോടതിയും നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത് എൻ്റെ മടിയിൽ കനമുള്ളതുകൊണ്ടുമല്ല. എൻ്റെ മകളുടെ വിഷയം പിന്നെയും പിന്നെയും അവളുടെ അച്ഛനെടുത്ത് ഒരു വാർത്തയാക്കുന്നത് പോലെ ഞാനും തുടങ്ങാതിരിക്കാനാണ്. പക്ഷേ ഇന്ന് അവൾ ഒരു വലിയ കുട്ടിയാണ്, എന്നേക്കാളും മാനസിക ശക്തിയും ബുദ്ധിയും ധാർമ്മിക ബോധവുമുള്ള ഒരു കരുത്തുറ്റ പെൺകുട്ടി. അവൾ എനിക്ക് തന്ന ശക്തിയിലാണ് എൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഉത്ഭയങ്ങളെയും എന്നെ ഒരുപാട് തളർത്തിയ ട്രോമകളെയും ഉണർത്തിയെന്നിരുന്നാലും പ്രതികരിക്കാനുള്ള ശേഷിയിലേക്ക് എത്തിച്ചത്. ഇതിനു മുൻപ് വക്കീലുമാരുമായി എടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി നിയമപരമായ കാര്യങ്ങളും അതിലെന്തിനൊക്കെയാണ് ആരാണ് വീഴ്ചകൾ വരുത്തിയതെന്നും അവരവരുടെ കുറവിനെ മറയ്ക്കാനുള്ള എൻ്റെ നേരെയുള്ള അക്രമങ്ങളെയുമൊക്കെ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. പണം തട്ടിയെടുത്ത് മോശമായ ഒരു സ്ത്രീ എന്നല്ല, ഒരു സ്ത്രീയെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ നശിപ്പിച്ച് ചിത്രീകരിക്കാമോ അതെല്ലാം സഹിച്ചത് എൻ്റെ മകളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ഇത് അവളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതിനവൾ തിരഞ്ഞെടുത്ത ധീരമായ സ്റ്റെപ്പിനെ പോലും ഒരുപാട് വെറുപ്പോടെയുമാണ് ഞങ്ങൾ നേരിടേണ്ടി വന്നത്. ഞാൻ ഈ വിഷയത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പ്രതികരിച്ചുള്ളൂ. ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു തരി മാത്രമാണ് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചത്. അതും ഞാൻ ചെയ്യില്ലായിരുന്നു. ഒരു പക്ഷേ വർഷങ്ങളോളം എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നുവെങ്കിൽ, പക്ഷേ എനിക്കും ജീവിക്കണമെന്നുള്ള കൊതികൊണ്ടും എൻ്റെ മകളുടെ മാനസികാവസ്ഥയെ ഓൺലൈനിലൂടെയും അല്ലാതെയും ഒക്കെ നടത്തിയിട്ടുള്ള ഗുണ്ടായിസത്തിനുമുള്ള ഒരു കളിക്കളമാക്കരുതെന്ന ഒരു ദൃഢനിശ്ചയത്തിനും അന്തിമായാണ് ഞാൻ അതുപോലും ചെയ്തത്. എന്നിട്ടും ഇപ്പോൾ സത്യങ്ങൾക്ക് മേലെ സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അതും ദൃക്സാക്ഷികളും തെളിവുകൾ നേരിട്ട് കണ്ടവരുമൊക്കെ വലിപ്പചെറുപ്പമില്ലാതെ സത്യത്തിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സ്വന്തം മുഖമൂടിയെ സംരക്ഷിക്കാൻ പുതിയ കള്ളത്തരങ്ങളിലേക്ക് വ്യതിചലിച്ച് വിടാനുള്ള ശ്രമം ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഓരോ പാവം വ്ളോഗർമാരും സത്യങ്ങൾ അറിയാതെ മാനിപ്പുലേറ്റഡ് ആകുമ്പോൾ മഞ്ഞപത്രങ്ങൾ ഞങ്ങളെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങുമ്പോൾ സത്യങ്ങളെ മറപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വിജയിക്കുകയാണ്. എനിക്ക് ആരെയും വേട്ടയാടാൻ ആഗ്രഹമില്ല. ഞാൻ അത് മുൻപും പിൻപും ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞതുപോലെ ഇതിനെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടാനാണ് എൻ്റെ തീരുമാനം. അതിനിടയിൽ കൂടുതൽ കണ്ണിൽ പൊടിയിടലും എൻ്റെ പി ആർ വർക്കും എന്ന് പറഞ്ഞുള്ള പ്രസ്താവനകൾ ദയവ് ചെയ്ത് പറഞ്ഞു വരുത്താതിരിക്കുക. ഞാൻ വ്യക്തമായി പറയുന്നു, ഞാനൊരു പി ആർ വർക്കും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. അതിനുവേണ്ടി ചിലവാക്കാനുള്ള കോടികളും ലക്ഷങ്ങളും എൻ്റെ കയ്യിലില്ല. ഞാനിപ്പോൾ മിണ്ടാതെയായി ഞാൻ എന്തോ കളി അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഞാൻ ഏകപക്ഷീയമായ ഒരു ഗുസ്തിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് സ്വമേധയിൽ അംഗീകരിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഞാൻ ആകെ പ്രതികരിച്ചത് ഒരിക്കൽ മാത്രം. അതിനെയും ദയവ് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കേണ്ട. വിലയ്ക്ക് വാങ്ങാൻ എന്നും എല്ലാവരെയും പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ സത്യമെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ അടിസ്ഥാനരഹിതമായ രീതികളിൽ തിരഞ്ഞു ചിന്തിക്കാനുള്ള ഒരു ഇടം കൊടുക്കാതിരിക്കുക. എൻ്റെയും എൻ്റെ മകളുടെയും എൻ്റെ കുടുംബത്തിൻ്റെ നിവർത്തികേടിനെ ചൂഷണം ചെയ്ത് മർമ്മത്തിൽ കുത്തുന്ന പ്രസ്താവനകളെ കണ്ണും പൊട്ടി വിശ്വസിച്ച് സത്യത്തിലേക്കുള്ള പാതയെ വഴിതെറ്റിച്ച് വിടാതിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടുള്ള അഭ്യർത്ഥനയാണെന്നുമാണ് അമൃതയുടെ കുറിപ്പ്. അതേസമയം അമൃതയുടെ പി എ കുക്കു എനോല പ്രതികരണവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മറുപടിയുമായി നടൻ ബാല വീഡിയോ പുറത്തുവിട്ടത്.